ഇടുക്കിയിലെ പൂട്ടിക്കിടക്കുന്ന തേയില ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകി തുടങ്ങും വർഷങ്ങളായി മുടങ്ങിക്കിടുന്ന ഗ്രാറ്റുവിറ്റി സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് വിതരണം ചെയ്യുന്നത് ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസിൽ നടന്ന യോഗത്തിലാണ് ഇതിനുള്ള തീരുമാനമെടുത്തത് ഇടുക്കിയിൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന പീരിമേഡ് ടീ കമ്പനി എം എം ജെ പ്ലാന്റേഷൻസ് പ്രതിസന്ധിയിലും പ്രവർത്തിക്കുന്ന മ്ലാമല എന്നീ തോട്ടങ്ങളിൽ നിന്നും പിരിഞ്ഞ തൊഴിലാളികൾക്കാണ് ഗ്രാറ്റുവിറ്റി നൽകുന്നത് തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക മാസത്തിനകം കൊടുക്കാൻ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് രണ്ട് മാസം മുൻപ് ഉത്തരവിട്ടിരുന്നു കമ്പനികൾ അംഗീകരിച്ച അഞ്ചേ കോടി രൂപയാണ് ഇപ്പോൾ നൽകുക തൊഴിലാളികൾക്ക് നൽകാനുള്ള തുക പീരിമേഡ് ടീ കമ്പനി അടയ്ക്കാത്തതിനെ തുടർന്ന് രണ്ടു കോടി എട്ട് ലക്ഷം രൂപ സർക്കാരാണ് ലേബർ കമ്മീഷണറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് മ്ലാമല എസ്റ്റേറ്റ് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയും എം എം ജെ ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷവും അടച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ അക്കൗണ്ടിൽ ഗ്രാറ്റുവിറ്റി തുക നിക്ഷേപിക്കാനാണ് കോടതി നിർദ്ദേശം സുപ്രീം കോടതി നിയോഗിച്ച ഏകാംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു ഉത്തരവ് എന്നാൽ കമ്മീഷൻ കണ്ടെത്തിയ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക തോട്ടം മാനേജ്മെന്റുകൾ നൽകിയ കണക്കിനേക്കാൾ കൂടുതലാണ് തൊഴിലാളികൾക്ക് ഇരുപത്തിയെട്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക ഉണ്ടെന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത് ഇത് കോടതിയുടെ പരിഗണനയിലാണ് അതിനാൽ തോട്ടം മാനേജ്മെന്റ് സമർപ്പിച്ച തുക നൽകാനാണ് ഇപ്പോൾ ഉത്തരവിട്ടത് കമ്മീഷൻ സമർപ്പിച്ച കണക്കാണ് ശരിയെന്ന് കണ്ടെത്തിയാൽ ബാക്കിയുള്ള തുക കോടതി നിശ്ചയിക്കുന്ന പലിശ സഹിതം ഉടമകൾ നൽകണം ഈ ആഴ്ച മുതല് ലോണ്ടറി എസ് എന്ന് രണ്ട് ഡിവിഷൻ ലോണ്ടറി നമ്പർ ടു ഡിവിഷനിലെ രണ്ട് എസ് രണ്ട് ഡിവിഷനിലെ പൈസ ആദ്യം കയറ്റിവിടും അതിനുശേഷം ബാക്കിയുള്ള കേസിനെ സംബന്ധിച്ച അതാത് മാസം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പം മാസം മാസം കേസ് സുപ്രീം കോടതി ഇടത്തുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ഫുഡ് അഗ്രികൾച്ചർ ആൻഡ് അതേഴ്സ് എന്ന സംഘടന നൽകിയ ഹർജിയെ തുടർന്നാണ് ഗ്രാറ്റുവിറ്റി പ്രശ്നത്തിൽ സുപ്രീംകോടതി ഇടപെട്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി